ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠഭാഗം യുദ്ധത്തിൻ്റെ പരിണാമം എന്നതാണ്. യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗം ആരുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? കുട്ടിക്കൃഷ്ണമാരാരുടെ ഭാരത പര്യടനം എന്ന കൃതിയിൽ നിന്നും എടുത്ത ഒരു ഭാഗം മാത്രമാണ് യുദ്ധത്തിൻ്റെ പരിണാമം എന്നത്. മലയാള സാഹിത്യ നിരൂപകരിൽ പ്രമുഖനായ ആളാണ് ശ്രീ കുട്ടിക്കൃഷ്ണമാരാർ. മലപ്പുറം ജില്ലയിലെ തൃപ്രങ്ങോട്ട് അദ്ദേഹം ജനിച്ചു. മാതൃഭൂമിയിൽ പ്രൂഫ് റീഡറായിരുന്നു. കല ജീവിതം തന്നെ എന്ന ഗ്രന്ഥത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് കൃതിയുടെ പേര് തന്നിട്ട് ആരെഴുതിയെന്നോ അല്ലെങ്കിൽ എഴുത്തുകാരുടെ പേര് തന്നിട്ട് കുറച്ച് കൃതികളുടെയും കൂടെ പേര് തന്നിട്ട് ഏതെങ്കിലും ഒരു എഴുത്തുകാരൻ്റെ പേര് തന്നിട്ട് കുറച്ച് കൃതികളുടെ പേര് തന്നിട്ട് അതിലേത് കൃതിയാണ് ആ ഗ്രന്ഥകർത്താവിൻ്റെ എന്നും ഒക്കെയുള്ള ചോദ്യങ്ങൾ തിരിച്ചും മറിച്ചും വരാറുണ്ട്. അപ്പോൾ നമ്മൾ എന്നാ ചെയ്യണം, ഒരാളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ, ഒരു സാഹിത്യകാരനെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃതികളുടെ പേര് കൂടി ഒന്ന് ഹൃദ്യസ്ഥമാക്കണം. ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഗ്രന്ഥം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ഗ്രന്ഥം ഏത് എന്ന് വേണമെങ്കിലും ചോദിക്കാമല്ലോ. അപ്പോഴേതാണത്? കല ജീവിതം തന്നെ. കല ജീവിതം തന്നെ. അദ്ദേഹത്തിൻ്റെ മറ്റ് പ്രധാന കൃതികൾ: ഒന്ന്, മലയാള ശൈലി, സാഹിത്യ സല്ലാപം, സാഹിത്യ ഭൂഷണം, രാജാങ്കണം. വളരെ പ്രശസ്തമായ കൃതിയാണ് ഈ രാജാങ്കണമൊക്കെ, കേട്ടോ. അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ സാഹിത്യവിദ്യ, കൈവിളക്ക്, ചർച്ചായോഗം, ദന്തഗോപുരം, ഋഷിപ്രസാദം, വൃത്തശില്പം. അപ്പോൾ മാരാരെക്കുറിച്ച് പഠിക്കുമ്പോൾ, അതായത് കുട്ടിക്കൃഷ്ണ മാരാരെക്കുറിച്ച് പഠിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ എഴുതി നോക്കുക തന്നെ ചെയ്യണം. അങ്ങനെ പഠിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ വെറുതെ മാർക്ക് നമ്മൾ കളയേണ്ട യാതൊരു കാര്യവും ഇല്ലല്ലോ, പഠിച്ചു പോകുന്ന ഭാഗവുമല്ലേ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഭാരത പര്യടനം എന്ന കൃതിയിലെ യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗം പഠിക്കാം അല്ലേ. അപ്പോൾ ഭാരത പര്യടനം എന്ന കൃതിയിൽ എന്താണ് വിഷയമാക്കിയിരിക്കുന്നത് എന്നറിയണ്ടേ? എന്താണ്? വ്യാസഭാരതത്തിലെ കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും അടിസ്ഥാനമാക്കി ഒരു ശരിയായ നിരൂപണം തന്നെയാണ് ഈ ഭാരത പര്യടനത്തിൽ നടത്തിയിരിക്കുന്നത്. വ്യാസഭാരതം, മഹാഭാരതം എഴുതിയത് ആരാണ്? വ്യാസനാണ്. അപ്പോൾ മഹാഭാരതം എഴുതിയ വ്യാസൻ. വ്യാസൻ്റെ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളും കഥാസന്ദർഭങ്ങളും എടുത്തിട്ട് ഓരോന്നിനെക്കുറിച്ചും വളരെ വ്യക്തമായി നടത്തിയ നിരൂപണം അല്ലെങ്കിൽ പഠനം എന്നൊക്കെ പറയാം ഈ ഭാരത പര്യടനത്തെ. അതിൽ യുദ്ധത്തിൻ്റെ പരിണാമം എന്ന പാഠഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. യുദ്ധം, ഏത് യുദ്ധമാണ് ഉദ്ദേശിക്കുന്നത്? കുരുക്ഷേത്ര യുദ്ധമാണ് ഉദ്ദേശിക്കുന്നത്. ഈ കുരുക്ഷേത്ര യുദ്ധത്തിന് മറ്റു ചില പേരുകളിലും അറിയപ്പെടുന്നു. ഏത് പേരുകളിലൊക്കെയാണെന്നറിയുമോ? ഒന്ന്, മഹാഭാരത യുദ്ധം, അല്ലെങ്കിലോ 18-ആം യുദ്ധം. അപ്പോൾ ഈ കുരുക്ഷേത്ര യുദ്ധം തന്നെയാണ് 18-ആം യുദ്ധം, കുരുക്ഷേത്ര യുദ്ധം തന്നെയാണ് മഹാഭാരത യുദ്ധം. ഈ മൂന്ന് പേരുകളും മനസ്സിലായല്ലോ. ഈ 18-ആം യുദ്ധം എന്ന് പറയുന്നത്, ഈ മഹാഭാരത യുദ്ധം നടന്നത് 18 ദിവസമാണ്. 18 ദിവസം നീണ്ടു നിന്ന യുദ്ധമായിരുന്നു. ഇനി പോട്ടെ, ഈ യുദ്ധത്തിൽ ആരൊക്കെയാണ് പങ്കെടുത്തതെന്നറിയാമോ? പ്രമുഖരായ രണ്ട് വിഭാഗം ആരൊക്കെയാണ്? കൗരവരും പാണ്ഡവരും. കൗരവരും പാണ്ഡവരും തമ്മിൽ നേർക്കുനേർ നിന്ന് പോരാടിയ ഒരു യുദ്ധമാണ് കുരുക്ഷേത്ര യുദ്ധം. അതിനാസ്പദമായ കഥകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെ ആവാം. എന്നാലും നമുക്ക് ഈ പാഠഭാഗത്തിൽ നിന്ന് അത് പഠിച്ചു പോകാം. അപ്പോൾ കൗരവപക്ഷവും പാണ്ഡവപക്ഷവും നേർക്കുനേർ പോരാടിയപ്പോൾ, നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്തപ്പോൾ, അതൊരു വമ്പൻ സംഭവമാണ് അല്ലേ. കൗരവരും പാണ്ഡവരും ആരാണ്? കൗരവരും പാണ്ഡവരും സ്വന്തം ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണ്. അതായത് ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രരുടെ മക്കളാണ് കൗരവർ. അതേപോലെ അനുജനായ പാണ്ഡുവിൻ്റെ മക്കളാണ് പാണ്ഡവർ. അങ്ങനെയാണല്ലോ നമ്മൾ അറിയപ്പെടുന്നത്. പാണ്ഡുവിൻ്റെ മക്കൾ പാണ്ഡവരെന്നും ധൃതരാഷ്ട്രരുടെ മക്കളെ കൗരവരെന്നും അറിയപ്പെടുന്നു. കൗരവരെപ്പോഴെത്ര പേരുണ്ടെന്നറിയാമോ?
കൗരവര് 100 ആൺമക്കളും 1 മകളുമാണ് ധൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും. ഗാന്ധാരിയാണ് കൗരവരുടെ അമ്മ കേട്ടോ. ഈ ധൃതരാഷ്ട്രർ ഗാന്ധാരി ദമ്പതികൾക്കുണ്ടായ മക്കള് 101 പേരാണ്. അതിൽ 100 പേരാൺമക്കളും 1 പെൺകുട്ടിയുമാണ്. ആ ഒരു പെൺകുട്ടിയുടെ പേര് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ടല്ലേ, 100 പേരുടെ പേര് ഓർക്കാൻ എളുപ്പമില്ലല്ലോ. ആ ഒരു പെൺകുട്ടിയുടെ പേരാണ് ദുശ്ശള. ദുശ്ശള, ദുര്യോധനൻ, ദുശ്ശാസനൻ അവരുടെയൊക്കെ സഹോദരിയാണ് ദുശ്ശള. ഈ കൗരവരിലെ മൂത്തയാൾ ആണ് ദുര്യോധനൻ. ഈ ദുര്യോധനനും അദ്ദേഹത്തിൻ്റെ അനുജനായ ദുശ്ശാസനും ഇവരാണ് ഈ മഹാഭാരത യുദ്ധത്തിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന 2 പേര്. ഇവരുടെ പേരാണ് നമ്മളെല്ലായ്പ്പോഴും കേട്ടുകൊണ്ടും ഇരിക്കുന്നത്. ഇനി പാണ്ഡവർ ആരാണെന്ന് പറഞ്ഞു. പാണ്ഡവർ പാണ്ഡുവിൻ്റെ മക്കളാണെന്ന് പറഞ്ഞു. അവരെത്ര പേരാണുള്ളതെന്നറിയാമോ, 5 പേരാണുള്ളത് കേട്ടോ. അവരുടെ പേരോ, മൂത്തയാൾ യുധിഷ്ഠിരൻ, രണ്ടാമൻ ഭീമൻ, മൂന്നാമൻ അർജുനൻ, നാലാമൻ നകുലൻ, പിന്നെ സഹദേവനും. അങ്ങനെ എത്ര പേരുണ്ട്? 5 പേരുണ്ട്. കൗരവരെത്ര പേരുണ്ട്? 101 പേര്. പാണ്ഡവരെത്ര പേരുണ്ട്? 5 പേര്. ഈ പാണ്ഡുവിൻ്റെ മക്കളെന്നാണ് ഇവർ അറിയപ്പെടുന്നതെങ്കിലും അതിനുള്ളിലും ഉണ്ടൊരു രഹസ്യം കേട്ടോ. ഈ പാണ്ഡുവിന് 2 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് കുന്തിദേവിയും മറ്റൊന്ന് മാദ്രി. കുന്തി, മാദ്രി എന്നീ 2 പേരാണ് ഉണ്ടായിരുന്നത്. പാണ്ഡുവിന് ഇവരിൽ 2 പേരിലും കുട്ടികൾ യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു. കുട്ടികളില്ലാതിരുന്ന ഈ പാണ്ഡുവിനോട് പാണ്ഡുവിൻ്റെ ഭാര്യ കുന്തിദേവി ഒരിക്കൽ പറയുകയുണ്ടായി. കുന്തിദേവിക്ക് വിവാഹത്തിന് മുൻപ് തന്നെ ദുർവാസാവിനെ ഒരു ദേഷ്യവും കൂടാതെ വളരെക്കാലം പരിചരിച്ചതിൻ്റെ ഫലം എന്നോണം അദ്ദേഹം ഒരു വരം കൊടുത്തിരുന്നു. എന്തായിരുന്നു ആ വരം എന്നറിയാമോ? നീ ആരെ പ്രാർത്ഥിക്കുന്നുവോ, നീ ആരെ ആഗ്രഹിക്കുന്നുവോ അവരിൽ നിന്ന് നിനക്ക് മക്കൾ ഉണ്ടാവട്ടെ എന്നുള്ള വരമാണ്. ഒരു വരമൊന്നുമല്ല കൊടുത്തത്, 5 വരം കൊടുത്തു. അതായത് 5 പേരിൽ നിന്ന്, ഇഷ്ടമുള്ള ദേവന്മാരിൽ നിന്ന് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാനുള്ള വരം. ഈ വരത്തിൻ്റെ ഫലമായിട്ട് കുന്തിദേവി വിവാഹത്തിന് മുമ്പ് തന്നെ ഈ വരം ശരിയാണോ എന്ന് ഒന്ന് പരീക്ഷിച്ചു നോക്കി കേട്ടോ. ഈ ദുർവാസാവ് എന്ന് പറയുന്ന മുനിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ദുർവാസാവ് മൂക്കത്ത് ശുണ്ഠിക്കാരനായ മഹർഷിയാണ്. അദ്ദേഹത്തെ കോപം വരാതെ ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അപ്രകാരം ശുശ്രൂഷിച്ചതുകൊണ്ടാണ് കുന്തിദേവിക്ക് ഇങ്ങനെ ഒരു വരമൊക്കെ കൊടുത്തത് അദ്ദേഹം പോവാൻ നേരം. അപ്പോഴദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ കുന്തിദേവിക്ക് ഒരു എന്താണ്, കുറച്ചു അധികം പ്രായമൊന്നുമായിട്ടില്ല, പക്വത എത്തിയിട്ടില്ല. ആ പ്രായത്തിൽ തോന്നിയൊരു സംശയം, ഇത് ശരിയാണോ എന്നറിയാൻ അദ്ദേഹം കൊടുത്ത മന്ത്രം ഒന്ന് ജപിച്ചു, സൂര്യദേവനെ പ്രാർത്ഥിച്ചു, സൂര്യദേവനിൽ നിന്നും ഒരു കുട്ടിയെ നേടുകയും ചെയ്തു. ഇത് ഓർക്കാപ്പുറത്ത് സംഭവിച്ച കാര്യമായതുകൊണ്ട് ആ കുട്ടിയെ ജനങ്ങളുടെ സൗവിധത്തിൽ അല്ലെങ്കിൽ കൊട്ടാരത്തിൽ പരസ്യമായിട്ട് വളർത്താനോ ഒന്നും പറ്റില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ദിവ്യ ശിശുവിനെ, അതായത് ജനിച്ചപ്പോൾ തന്നെ കവച കുണ്ഡലങ്ങളൊക്കെയുള്ള ആ കുഞ്ഞാണ് സാക്ഷാൽ കർണൻ കേട്ടോ. അപ്പോൾ സൂര്യദേവനിൽ നിന്ന് ലഭിച്ച ആ കുട്ടിയാണ് കർണൻ. കർണൻ്റെ പ്രത്യേകത, ജന്മനാ തന്നെ കവചവും കുണ്ഡലവും ഉള്ള ആളായിരുന്നു. ആ കുഞ്ഞിനെ വളർത്താൻ സാധിച്ചില്ല, അതിനെ പുഴയിൽ ഒരു പേടകത്തിൽ ഒഴുക്കി വിട്ടു. ആ പേടകത്തിൽ നിന്നും കുഞ്ഞ് രക്ഷപ്പെടുന്നുണ്ട്. അത് നമ്മുടെ അതിരഥൻ രാധ ദമ്പതികൾക്ക് ആ കുഞ്ഞിനെ കിട്ടുന്നുണ്ട്. ഒരു സൂതനാണ് അദ്ദേഹം. അപ്പോൾ അവിടെ ആ കുഞ്ഞ് സൂതപുത്രനായി വളരുന്നുണ്ട്. ഈ കൗരവരോടൊപ്പം ദുര്യോധനൻ്റെ അടുത്ത ചങ്ങാതിയായി നാം കാണുന്ന കർണൻ ആണ് ഈ പിന്നെ നമ്മുടെ സൂര്യപുത്രൻ കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കഥ നടക്കുന്നുണ്ട്. ഇത് കൗരവർക്കോ പാണ്ഡവർക്കോ ഒന്നും അറിയുകയും ഇല്ല. അങ്ങനെ ഒരു സംഭവം കൂടി ഇതിനുള്ളിലുണ്ട്. വെറും യുദ്ധമാണെങ്കിലും ആ യുദ്ധം വൈകാരികമായ തലങ്ങളിലേക്കൊക്കെ പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ട്. അങ്ങനെ നമ്മുടെ കൗരവരും പാണ്ഡവരും യുദ്ധം ചെയ്യേണ്ടി വന്നു. യുദ്ധം ചെയ്യാനിടയായ സാഹചര്യം എന്ന് പറഞ്ഞാലോ, കൗരവരും പാണ്ഡവരും
ചേട്ടൻ്റെയും അനുജൻ്റെയൊക്കെ മക്കളാണ്, പക്ഷേ എന്നും ഇവർ വഴക്കാണ്. പ്രത്യേകിച്ച് കൗരവർക്ക് പാണ്ഡവരോട് ഭയങ്കര എന്താണ് കുശുമ്പെന്നോ വഴക്കെന്നോ അല്ലെങ്കിൽ രാജ്യത്തോടുള്ള മോഹമെന്നോ അധികാരഭ്രാന്തെന്നോ എന്തൊക്കെയോ എന്തൊക്കെയായാലും പാണ്ഡവരെ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം കൊല്ലാൻ ഉള്ള മാർഗങ്ങളെല്ലാം ദുര്യോധനനും കൂട്ടരും ആരാഞ്ഞുകൊണ്ടേയിരുന്നു. ദുര്യോധനന് എല്ലാവിധ ദുഷ്ചെയ്തികൾക്കും സഹായം നൽകിക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ അമ്മാവനായ ശകുനിയായിരുന്നു. ദുര്യോധനൻ്റെ അമ്മാവനായ ശകുനി അദ്ദേഹത്തിൻ്റെ സഹായത്തോടുകൂടി ഇന്ന് നമ്മൾ മനുഷ്യന് പാരവെച്ച് ഓരോ ദ്രോഹങ്ങൾ ദ്രോഹിക്കുന്ന ആളുകളെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് അവനൊരു ശകുനിയാണെന്ന്. മറ്റുള്ളവർക്കിട്ട് പാരവിക്കുക, നമ്മുടെ നാടൻ ശൈലിയിൽ പറയുന്ന മറ്റുള്ളവരെ വീഴ്ത്തുന്ന അടവുകൾ പ്രയോഗിക്കുന്ന ദുഷ്ടതയെ ശകുനിയോട് ഉപമിക്കാറും ഉണ്ട്. ആ ശകുനിയുടെ പ്രേരണയാൽ, ശകുനി എന്ന അമ്മാവൻ്റെ സൗഹൃദം കൊണ്ട് ദുര്യോധനൻ വളരെ മോശം സ്വഭാവത്തിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നതും. അതുകൊണ്ട് തന്നെ പാണ്ഡവരെ കിട്ടുന്ന സന്ദർഭങ്ങളിലെല്ലാം അദ്ദേഹം വധിക്കാൻ റെഡി ആയിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അതിനുള്ള കഥകളൊക്കെ ഇഷ്ടംപോലെ കൊച്ചുനാളിൽ നടന്നിട്ടുണ്ട്. വെള്ളത്തിൽ മുക്കിക്കൊല്ലാനും വിഷം കൊടുത്തു കൊല്ലാനും ഒക്കെ ഇവർ ശ്രമിച്ചു. അത് ശ്രമിക്കുന്നത് കൂടുതലും ആർക്കാണെന്നറിയാമോ? പാണ്ഡവരിൽ നല്ല ശക്തിമാനായ ആള് ആരായിരുന്നു? പാണ്ഡവരിലെ ശക്തിമാനായ ആള് ഭീമനാണ്. അപ്പോൾ ഭീമനെ എങ്ങനെയെങ്കിലും കൊല്ലുക, അതോടെ പാണ്ഡവരുടെ ശക്തി കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശ്യം വെച്ചിട്ട് ഭീമനെ കൊല്ലുവാനാണ് ഇവർ പലപ്പോഴും തയ്യാറായിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നപ്പം മറ്റൊരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. എന്തായിരുന്നു ആ കാര്യം? പാണ്ഡവരുടെ അല്ലെങ്കിൽ കുന്തിദേവിയുടെ 5 വരത്തിൻ്റെ കാര്യത്തിലാണ് നമ്മൾ തുടങ്ങിയത് അല്ലേ. അപ്പോൾ ആ 5 വരത്തിൽ 1 വരം എന്ത് ചെയ്തു? വിവാഹത്തിന് മുമ്പ് തന്നെ പരീക്ഷിച്ചു, പരീക്ഷണം വിജയിച്ചു, കുന്തിദേവിക്ക് ഒരു കുട്ടിയുണ്ടായി, അതാണ് കർണൻ. ആ കർണൻ സൂതപുത്രനായി, രാജകുമാരനായിട്ടല്ല, സൂതപുത്രൻ. സൂതൻ എന്ന് പറഞ്ഞാൽ തേരാളി. തേരാളിയുടെ പുത്രനായിട്ട് വാഴുകയും ചെയ്തു അല്ലെങ്കിൽ വളരുകയും ചെയ്തു. അപ്പം നമുക്ക് നോക്കാം, ഇനി കുന്തിദേവിയുടെ എത്ര വരമുണ്ട്? 4 വരം. കുന്തിദേവി പാണ്ഡുവിൻ്റെ ഭാര്യയാണ്, പക്ഷേ അവർക്ക് കുട്ടികൾ ഉണ്ടായില്ല, ഉണ്ടാവില്ല എന്നുള്ള സന്ദർഭം വന്നപ്പോൾ കുന്തി തൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, പാണ്ഡുവിന് എത്ര ഭാര്യമാരുണ്ട്? 2. ആരൊക്കെയാണ്? കുന്തിയും മാദ്രിയും. അപ്പം കുന്തി ഭർത്താവിനോട് എന്തു പറഞ്ഞു? അല്ലയോ ഭർത്താവേ, എനിക്ക് ദുർവാസാവിൽ നിന്ന് ഒരു എത്ര വരം കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു കാണും. 5 വരമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പിന്നെ 4 വരം അല്ലേ. 4 വരം എൻ്റെ കയ്യിലുണ്ട്. ആ വരം അനുസരിച്ച് ഏത് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നു അവരിൽ നിന്ന് എനിക്ക് പുത്രന്മാരെ ലഭിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ഭർത്താവിൻ്റെ സമ്മതത്തോടുകൂടി കുന്തിദേവി ആ വരം ഓരോന്നായി പ്രയോജനപ്പെടുത്തി. അങ്ങനെ അപ്പോൾ കർണൻ എന്നീ ഒരു പുത്രൻ കുന്തിക്കുണ്ട് എന്നാർക്കും അറിയില്ല, കുന്തിക്കല്ലാതെ. അപ്പോൾ അതങ്ങ് വിട്ടേരെ, ബാക്കി 4 വരമേ ഉള്ളൂ. അടുത്ത വരം ആരിൽ നിന്നാണ്? ഏത് ദേവനെ? ധർമ്മദേവൻ, അതായത് സത്യത്തിനും ധർമ്മത്തിനും പേര് കേട്ട ധർമ്മദേവനെ കുന്തിദേവി പ്രാർത്ഥിച്ചു. കാരണം സത്യസന്ധനായ ഒരു പുത്രനെ തനിക്ക് ലഭിക്കുക എന്ന ആഗ്രഹത്തോടുകൂടി കുന്തിദേവി ധർമ്മദേവനെ പ്രാർത്ഥിച്ചു. ആ യമദേവൻ തന്നെ, ആ ധർമ്മദേവനിൽ നിന്നും ഒരു പുത്രൻ ഒരു പുത്രനെ കുന്തിദേവിക്ക് ലഭിച്ചു. അതാണ് ധർമ്മപുത്രർ, ധർമ്മദേവൻ്റെ പുത്രൻ, അതായത് യുധിഷ്ഠിരൻ. യുധിഷ്ഠിരൻ എന്ന പേര്, പാണ്ഡവരിലെ ഏറ്റവും മൂത്തയാൾ എന്നറിയപ്പെടുന്ന യുധിഷ്ഠിരൻ ശരിക്കും ആരുടെ പുത്രനാണ്? ധർമ്മദേവൻ്റെ പുത്രനാണ്, അല്ലെങ്കിൽ യമദേവൻ്റെ പുത്രനാണ്. ഇനി 2. രണ്ടാമത്തെ വരം ആകെപ്പാടെ 4 വരമേ ഉള്ളൂ. ആ 4 വരെ ഏറ്റവും യുക്തിപൂർവം തന്നെ പ്രയോഗിച്ചില്ല എങ്കിൽ തനിക്ക് ലഭിക്കുന്ന കുട്ടികളും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് ഏറ്റവും സത്യസന്ധനായ ആളിൽ നിന്നൊരു പുത്രനെ ലഭിച്ചു, ലോകത്തിലെ ഏറ്റവും സത്യസന്ധൻ, അതാണ് യുധിഷ്ഠിരനും. അപ്പോൾ രണ്ടാമത് ഏറ്റവും
ശക്തിമാനായ ആളിൽ നിന്നും ഒരു പുത്രനെ ലഭിക്കാൻ അവൾ ആഗ്രഹിച്ചു. ഏറ്റവും ശക്തിമാൻ ആരാണ്? വായു ഭഗവാനാണ് കേട്ടോ. അങ്ങനെ വായു ഭഗവാനിൽ നിന്നും കുന്തിദേവിക്ക് കിട്ടിയ പുത്രനാണ് ഭീമൻ. ആരാണ് രണ്ടാമൻ? ഭീമൻ. ഏറ്റവും ശക്തൻ, ആർക്കും തോൽപ്പിക്കപ്പെടാൻ ആവാത്തവൻ, അങ്ങനെയുള്ള ഭഗവാന്റെ, വായു ഭഗവാന്റെ പുത്രനായി ഭീമൻ ജനിച്ചു. അതായത് കാറ്റിൻ്റെ പുത്രൻ മരുൽ സൂനു എന്നൊക്കെ പറയുന്നത് അതുകൊണ്ടാണ്. ഇനി എത്ര വരം? രണ്ട് വരമേ ഉള്ളൂ. അടുത്ത ഒരു വരം, അതും ഏറ്റവും യോജിച്ച ആളിൽ നിന്ന് തന്നെ വേണമല്ലോ. ദേവന്മാരുടെ രാജാവായ ദേവേന്ദ്രനിൽ നിന്നും സുന്ദരനും സുമുഖനും വില്ലാളി വീരനുമായ ഒരു പുത്രനെ കുന്തിദേവിക്ക് ലഭിച്ചു. അതാണ് നമ്മുടെ അർജുനൻ. ഇനി നാലാമത് ഒരു വരം കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഓർക്കണം, പാണ്ഡുവിൻ്റെ ഭാര്യമാർ രണ്ടാളാണ്, ഒന്ന് കുന്തിദേവി, മറ്റൊരാൾക്ക് ഒരു കുട്ടി പോലും ഇല്ലതാനും. അപ്പോൾ കുന്തി എന്ത് ചെയ്തു? ഈ ഒരു വരം വളരെ സ്നേഹപൂർവം തൻ്റെ സപത്നിക്ക്, സപത്നി എന്ന് പറഞ്ഞാലോ തൻ്റെ ഭർത്താവിൻ്റെ മറ്റൊരു ഭാര്യ അല്ലേ, കുന്തിദേവിയോടൊപ്പം തന്നെ തൻ്റെ ഭർത്താവിനുള്ള മറ്റേ ഭാര്യ, അതായത് മാദ്രി, മാദ്രിക്ക് കൊടുത്തു. മാദ്രി അന്നേരം വിചാരിച്ചു, എനിക്ക് ഈ ഒരു വരം കൊണ്ട് ഒരു കുട്ടിയല്ലേ കിട്ടൂ. അപ്പോൾ അവൾ അതിയുക്തിപൂർവം ചിന്തിച്ച് ദേവലോകത്തെ ഇരട്ട ദേവന്മാരുണ്ട്, അശ്വിനി ദേവന്മാർ, ആ അശ്വിനി ദേവന്മാർ, അതായത് ഒരു മന്ത്രം ഫലം രണ്ട്, ഇരട്ട ദേവന്മാരായ അശ്വിനി ദേവന്മാരെ പ്രാർത്ഥിച്ചു. ആ ദേവന്മാരിൽ നിന്നും മാതൃക രണ്ട് കുട്ടികളുണ്ടായി, അതാണ് നകുലനും സഹദേവനും. ഇപ്പോൾ പാണ്ഡവർ എന്ന് പറയുന്ന എത്ര പേരാണ്? അഞ്ചു പേരാണ്. ഈ അഞ്ചു പേരുടെ ജന്മരഹസ്യം പിടികിട്ടിയല്ലോ എല്ലാവർക്കും. അപ്പം ഈ അഞ്ചു പേരെ ചേർത്ത് പാണ്ഡവർ എന്നാണ് അറിയപ്പെടുന്നത്, പാണ്ഡുവിൻ്റെ മക്കൾ എന്നാണ് അറിയപ്പെടുന്നത്. എന്നാലും അതിനപ്പുറം കടന്നു പോയാൽ ഈ പാണ്ഡവരെന്ന് പറയുന്നവരുടെ ഓരോരുത്തരുടെയും പിതാക്കന്മാർ ദേവന്മാരാണ് എന്നുള്ള സത്യവും നമ്മൾ അറിയണം. അപ്പോൾ ഈ പാണ്ഡവർ ഒരു വശത്ത്, എതിർവശത്ത് കൗരവർ. പാണ്ഡവരെ എന്നും തോൽപ്പിക്കാൻ ആഗ്രഹിച്ചിരുന്ന കൗരവർ, എന്നും പാണ്ഡവരുടെ നാശം മാത്രമായിരുന്നു ദുര്യോധനാദികൾക്ക് ഏറ്റവും പ്രിയമായിട്ടുള്ളത്. അവരെ പല പല രീതിയിലും തോൽപ്പിച്ചു. അവസാനം ചൂതുകളി. ചൂതുകളിയിൽ ഈ യുധിഷ്ഠിരൻ, ധർമ്മപുത്രരായ യുധിഷ്ഠിരൻ ചൂതുകളി ഭ്രാന്തനും കൂടിയായിരുന്നു. ചൂതുകളിയിൽ വലിയ താല്പര്യമുള്ള ആളാണ്. ചൂതുകളിയിൽ ഓരോന്നോരോന്ന് പണയം വെച്ച് അവരുടെ ഭാര്യയായ പണ്ഡവരുടെ ഭാര്യയായ പാഞ്ചാലിയെ പോലും പണയം വെച്ചു. അങ്ങനെ പണയം വെച്ച് അവസാനം സർവവും നഷ്ടപ്പെട്ട് കാട്ടിലേക്ക് പോവേണ്ടി വന്നു. കാട്ടിൽ പോയിട്ട് അവർ പറഞ്ഞ ആ നിശ്ചിത വർഷം പൂർത്തിയാക്കിയപ്പോൾ തിരികെ വരേണ്ടവരാണ് പാണ്ഡവർ. ആ സമയമായപ്പോൾ ദൂതിനെ, പാണ്ഡവരോടൊപ്പം എല്ലായ്പ്പോഴും ശ്രീകൃഷ്ണനുണ്ട്, ശ്രീകൃഷ്ണൻ ഇവർക്ക് ദൂതുമായി ദുര്യോധനൻ്റെ സമീപത്ത് ചെന്നു. പാണ്ഡവരെ തിരികെ ഹസ്തിനപുരിയിലേക്ക് കൊണ്ടുവരണം, ഹസ്തിനപുരിയിൽ വന്നാലോ പാതി രാജ്യം അവർക്ക് അവകാശപ്പെട്ടതാണ്, അത് കൊടുക്കണം എന്ന് പറഞ്ഞു. പക്ഷേ തിരികെ അവരെ കയറ്റുവാനൊന്നും ഈ കൗരവർ തയ്യാറായില്ല, ദുര്യോധനാദികൾ തയ്യാറായില്ല. അതിനു മുൻപ് തന്നെ, ഈ പോകുന്നതിന് മുമ്പ് ശപഥം ചെയ്ത് കഴിഞ്ഞ്, ഈ എല്ലാവരെയും പണയപ്പെടുത്തി കഴിഞ്ഞ് നമ്മുടെ ദ്രൗപദിയെ സഭയിലേക്ക് കൊണ്ടുവന്ന് നീചമായി അവഹേളിക്കുന്ന ഒരു രംഗമൊക്കെ ഉണ്ടായിട്ടുണ്ട്, നിങ്ങളത് പഠിച്ചിട്ടുണ്ടാവും. അത് ഈ കാട്ടിൽ പോകുന്നതിന് മുമ്പത്തെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ചൂതുകളിച്ച് എല്ലാം പണയം വെച്ച് അവസാനം ദാസിയായല്ലോ പാഞ്ചാലി പോലും. പാഞ്ചാലി ആരാ? പാണ്ഡവരുടെ ഭാര്യയാണ്, പാഞ്ചാല രാജാവിൻ്റെ പുത്രി ആയതുകൊണ്ടാണ് പാഞ്ചാലി എന്ന് പറയുന്നത്. അവരുടെ അഞ്ചു പേരുടെയും കൂടി ഭാര്യയാണല്ലോ, അതുകൊണ്ടല്ല പാഞ്ചാലി എന്ന് പറയുന്നത്. പാഞ്ചാല രാജാവിൻ്റെ പുത്രി ആയതുകൊണ്ടാണ് ദ്രൗപദി എന്നാണ് പേര്. ദ്രൗപദിയെ സഭയിൽ വലിച്ചഴച്ചു. ഈ ദുര്യോധനൻ്റെ അനുജനായ, പുരാണം ഉദ്ഘോഷിക്കുന്ന നീചന്മാരിലേക്കും വെച്ച് നീചനായ ദുശ്ശാസനനാണ് ആ ക്രൂരകൃത്യം ചെയ്യുന്നത്. പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം ചെയ്യുന്നു. സദസ്സിൽ വെച്ച്, സഭയിൽ വെച്ച് ബഹുമാന്യരായ ഗുരുഭൂതന്മാരെ ഇരിക്കെ തന്നെ അവളുടെ വസ്ത്രം വലിച്ച് ഇഴയ്ക്കുന്നുണ്ട്. പക്ഷേ ഭഗവാന്റെ പരമഭക്തയായ പാഞ്ചാലി
ശ്രീകൃഷ്ണനെ വിളിച്ച് കേഴുന്നുണ്ട്. പാഞ്ചാലിയുടെ വസ്ത്രമഴിച്ച് ദുശ്ശാസനൻ വസ്ത്രമഴിച്ചഴിച്ചു മടുത്തതല്ലാതെ പാഞ്ചാലിയുടെ ശരീരത്തിൽ നിന്നും വസ്ത്രം മാറിയില്ല എന്നതാണ് അവിടെ നടന്ന അത്ഭുതം. അന്ന് അവളുടെ അഴിഞ്ഞ തലമുടിയും ഒക്കെ സാക്ഷിയാക്കി അവളൊരു ശപഥം ചെയ്തിരുന്നു. എന്നെങ്കിലും ദുശ്ശാസനൻ്റെ മാറു പൊളിച്ച് അത് ചെയ്യുന്നത് ഭീമനായിരിക്കും. ഭീമൻ ദുശ്ശാസനൻ്റെ മാറു പൊളിച്ച് ആ ചോരയിൽ കൈ കഴുകി ആ കൈ കൊണ്ട് തൻ്റെ തലമുടി കെട്ടുന്ന കാലഘട്ടത്തിൽ മാത്രമേ ഇനി ഈ മുടി കെട്ടുകയുള്ളൂ എന്നും പാഞ്ചാലി അന്ന് ശപഥം ചെയ്തിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കിടക്കുകയാണ്. ഇവർ പിന്നീട് കാട്ടിൽ പോയതും തിരിച്ചു വരാനുള്ള ഉദ്യമം നടക്കുന്നു. ശ്രീകൃഷ്ണൻ ദൂതുമായി വന്നു. പാതിരാജ്യം ഇവർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. ദുര്യോധനൻ സമ്മതിച്ചില്ല. പാതിരാജ്യം ചോദിച്ചു. അഞ്ചു പേർക്കും കൂടി അഞ്ച് രാജ്യം, അഞ്ചു പേർക്കും കൂടി ഒരിടം, അഞ്ച് നാട്, ഒരു നാട്, അഞ്ച് വീട്, അഞ്ച് ഗ്രാമം, അഞ്ച് വീട്, ഒരു വീട് വരെ ചോദിച്ചു. അപ്പോഴും ദുര്യോധനൻ സമ്മതിച്ചില്ല. സൂചി കുത്താൻ ഒരിടം പോലും കൊടുക്കില്ല എന്ന് ദുര്യോധനൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ശ്രീകൃഷ്ണൻ പറഞ്ഞു, എങ്കിൽ ശരി, നമുക്കിനി യുദ്ധഭൂമിയിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് യുദ്ധത്തിന് ആഹ്വാനം മുഴക്കി ശ്രീകൃഷ്ണൻ അവിടെ നിന്ന് പിന്മാറി. അങ്ങനെയാണ് ഇവിടെ കുരുക്ഷേത്ര യുദ്ധം ഉണ്ടാകുന്നത്, മഹാഭാരത യുദ്ധം ഉണ്ടാകുന്നത്. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധം അരങ്ങേറാനിടയായ സാഹചര്യമാണ് ഈ പറഞ്ഞത്. അതിനുശേഷം യുദ്ധം ഉണ്ടാകുന്നു. യുദ്ധത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചു. യുദ്ധം അവസാനം നമുക്ക് എന്താണ് നൽകുന്നത്? യുദ്ധത്തിൻ്റെ അനന്തരഫലം എന്താണ്? യുദ്ധമുണ്ടാകാനുണ്ടായ കാരണങ്ങൾ എന്താണ്? ഇതാർക്കെങ്കിലുമൊക്കെ നിയന്ത്രിക്കാനാവുമായിരുന്നുവോ? ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വ്യക്തമായ പഠനമാണ് ഈ പാഠത്തിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തന്നെ പാഠഭാഗത്തിലേക്ക് കയറാവുന്നതാണ്.